നരഭൂതിയായ കടുവയെ പിടികൂടാൻ ഇരു സംസ്ഥാനങ്ങളും സർവ്വസന്നാഹവുമായി ഇറങ്ങിക്കഴിഞ്ഞു. നീലഗിരി ബണ്ണ വനമേഖലയിൽ കഴിയുന്ന കടുവയെ ഒരാഴ്ചയ്ക്കകം പിടികൂടാനാകുമെന്നാണ് വനംവകുപ്പിന്റെ പ്രതീക്ഷ. അവശനിലയിലായ കടുവയ്ക്ക് ഇരപിടിക്കാനും കഴിയുന്നില്ല. ക്യാമറ ട്രാപ്പുകളിൽ നിന്ന് ലഭിച്ച ചിത്രങ്ങളിലൂടെ കടുവയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും വ്യക്തമായി. സംയുക്ത പരിശോധനയുടെ ഭാഗമായി സൌത്ത് വയനാട് DFO സംഘവും തമിഴ്നാട് വനംവകുപ്പിനൊപ്പം തിരച്ചിൽ തുടങ്ങി. അവരുടെ മൂവ്മെന്റ്സ് രണ്ട് വനംവകുപ്പും അവരുടെ മൂവ്മെന്റ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഉള്ളൊരു ഓപ്പറേഷനാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കണ്ടിന്യൂസ് ആണ്, ഇതുവരെ സ്റ്റോപ്പ് ചെയ്തില്ല. കൂടുതൽ പോലീസുകാരെ കടുവ ഭീഷണി നേരിടുന്ന പ്രദേശത്ത് നിയോഗിക്കുമെന്ന് ആഭ്യന്തര വകുപ്പ് അറിയിച്ചു. വനാതിർത്തിയിലെ ജനവാസ കേന്ദ്രങ്ങൾ വനംവകുപ്പിന്റെ കർശന നിരീക്ഷണത്തിലാണ്. വനഗ്രാമങ്ങൾക്ക് പ്രത്യേക സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാട്ടവയൽ ബണ്ണ വനമേഖലയിലും 10 ക്യാമറ ട്രാപ്പുകൾ കൂടി സ്ഥാപിച്ച് കടുവയെ കാത്തിരിക്കുകയാണ് വനംവകുപ്പ്. കേരള തമിഴ്നാട് വനംവകുപ്പുകൾ സംയുക്തമായി തിരച്ചിൽ തുടരുകയാണ്. കടുവയെ പിടികൂടാൻ വൈകുന്ന ഓരോ നിമിഷവും വനാതിർത്തി ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരുടെ ആശങ്കയെ വർദ്ധിക്കുന്നു. പാട്ടവയലിൽ നിന്നും ക്യാമറമാൻ സന്തോഷ് പിള്ളയ്ക്കൊപ്പം ഹിമ വൈദ്യർ, മനോരമ ന്യൂസ്. കടുവാപ്പേടിയിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് വയനാടിന് ചൂട് ചേർന്ന കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങൾ. ഏതു നിമിഷവും കാട്ടിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടേക്കാവുന്ന നരഭുജിയെ എങ്ങനെ നേരിടുമെന്നറിയാത്ത നിസ്സഹായതയിലാണ് നാട്ടുകാരെല്ലാം. എല്ലാം കാണാൻ പറ്റുന്നുണ്ട്, കടുവയ്ക്ക് പരിക്ക് പറ്റുക എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ആണ് സംഭവിച്ചത്. എല്ലാരും കണ്ടോണ്ടിരിക്കാണ്, എന്നാലും കടുവയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ സാധാരണ പട്ടി വീട്ടിലങ്ങനെ കടക്കുന്നു, ആ രൂപത്തിലാണ് കടുവ കടന്ന് എല്ലാരും നോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചോര കുടിക്കുന്ന യക്ഷിക്കഥകളും പ്രേതകഥകളും എല്ലാം നാട്ടിൽ ചുടുവാർത്തയാവാറുണ്ട്. ഇക്കഥകളെയെല്ലാം വെല്ലുന്ന ഭീതിയും ആശങ്കയും നാട്ടിലെങ്ങും പരന്നു കഴിഞ്ഞു. രണ്ടു പച്ചമനുഷ്യരെ കൊന്നുതിന്ന കടുവ വീടിന് പുറത്തിറങ്ങുന്ന ആരെയും എപ്പോൾ വേണമെങ്കിലും ആക്രമിച്ചേക്കാം. ഒപ്പമുള്ളവരെ കടുവ കൊല്ലുന്നത് നേരിൽ കണ്ടവരുടെ ഈ വാക്കുകൾ കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങളെയെല്ലാം അസ്വസ്ഥമാക്കുകയാണ്. പുലി ഒറ്റ ചാട്ടം ചാടിപ്പിടിച്ചത് ഞങ്ങളെ കുറച്ച് ഇപ്പുറത്തായിരുന്നു നിൽക്കുന്നത്. കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവരമ്മ വീട്ടിലായിരുന്നു, വീടിന്റെ തൊട്ട് ബാക്കുന്നാണ് പിടിച്ചത്. വനത്തിനുള്ളിലോ തേയിലത്തോട്ടത്തിലോ ഏതു സമയത്തും കടുവയെ പ്രതീക്ഷിക്കാം. അടച്ചുറപ്പില്ലാത്ത വീടുകളിലും കയറിയേക്കാം. ഈ മേഖലകളിലൊന്നും മറിഞ്ഞിരിക്കാൻ മറ്റു സ്ഥലങ്ങളില്ലാത്തതുകൊണ്ട് കടുവാപ്പേടിയിൽ നാട്ടുകാരുടെ ഉറക്കം നഷ്ടമാവുകയാണ്. മനോരമ ന്യൂസ്.